എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ക്രിസ്തീയ ഗാനം എഴുതുക എന്നുള്ളത്. ഒരിക്കൽ വലിയൊരു അപകടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അത് മറ്റൊന്നുമല്ല, ഒരു ചെങ്ങലയിൽ തട്ടി റോഡിലൂടെ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാലും ചെങ്ങലയിൽ തട്ടി റോഡിലേക്ക് പോകേണ്ട അവസരം. പെട്ടെന്നൊരു വണ്ടി അതുവഴി കടന്നുപോയി. അങ്ങനെ പോയിരുന്നെങ്കിൽ അന്ന് തന്നെ എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. എന്നാൽ കൃപയാലല്ലോ എൻ്റെ ഒരു കാല് 45 ഡിഗ്രി ചരിവിലുള്ള ഒരു പ്രതലത്തിലേക്ക് ചവിട്ടുവാനും, അതായത് ഓടയുടെ സ്ലാബിലെ എൻ്റെ പുറത്തേക്ക് വീഴുവാനിടയായി. എന്നാൽ ഇതിനിടയിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ചത്, വീഴുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞു, എൻ്റെ തല ഉയർത്തിപ്പിടിക്കുക. ഞാൻ ആ സമയം എൻ്റെ തല ഉയർത്തിപ്പിടിച്ചു. ഞാൻ അതിലേക്ക് ആ സ്ലാബിലേക്ക് വീഴുകയാണ്. അത് കഴിഞ്ഞ് വേദനയോടെ ആയിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു നാൾ പ്രാർത്ഥനാനന്തരം ഞാൻ കിടക്കയിലേക്ക് പോയി. പകൽ സമയമാണ്. ഉടനെ എൻ്റെ ഉള്ളിൽ ഒരു ആലോചന വന്നു, ഒരു പേപ്പർ ഒരു പേന എടുത്ത് ഒരു ഗാനം എഴുതുക. ഞാനതിൻ്റെ 4 ലൈന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് വേദന അല്പം കൂടുതലായി തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും ദൈവാത്മാവ് എന്നോട് ആലോചന പറഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ മനോഹരമായ ഗാനം കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഈ ഗാനം ശ്രദ്ധയോടെ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകരുത്, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഇത് നമ്മളെ സഹായിക്കും എന്ന് മാത്രമാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇതോർപ്പിച്ചുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോസ് പുത്തമ്പരകിൽ.
കാലടികൾ പിന്തുടർന്നിടാം. പാപം വെടിഞ്ഞ് ജീവിക്കാം നമുക്ക്, യേശുവിൻ്റെ കാലടികൾ പിന്തുടർന്നിടാം. നമ്മെ വീണ്ടും ചേർക്കുവാൻ മധ്യാകാശേ വന്നിടും നായകൻ ഭൂതസംഘമായി. നമ്മെ വീണ്ടും ചേർക്കുവാൻ മധ്യാകാശേ വന്നിടും നായകൻ ഭൂതസംഘമായി. മനുഷ്യനാകണം നാം മനുഷ്യനാകണം, യേശുവിനെ പോലെ മനുഷ്യനാകണം. സ്വർഗവാസം ലഭിക്കും യേശുവിനൊപ്പം, നിത്യതയിൽ വാഴുവാൻ ഭാഗ്യമേകണേ. സ്വർഗവാസം ലഭിക്കും യേശുവിനൊപ്പം, നിത്യതയിൽ വാഴുവാൻ ഭാഗ്യമേകണേ. ആ സ്വർഗ സന്തോഷം നേടിയതോർത്താ സന്തോഷം നേടിയതോർത്താ ഹല്ലേലൂയ പാടിടും യുഗായുഗമായി. മനുഷ്യനാകണം നാം മനുഷ്യനാകണം, യേശുവിനെ പോലെ മനുഷ്യനാകണം. ബേത്ലഹേമിൽ പിറന്നു ഉണ്ണി യേശുവായി, കാൽവരിയിൽ ചെന്നു നിന്നു മനുഷ്യപുത്രനായി. ബേത്ലഹേമിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയതായ ലേഖനം അതിൻ്റെ 3:20. അവിടെ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമെന്ന് പറയുന്നത് ഈ വാക്യങ്ങളാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്തിനപ്പുറം പിതാവും ദൈവവും ക്രിസ്തുവും വസിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മൾ പൗരത്വമുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ സഭാവിഭാഗങ്ങളുടെയും വിശ്വാസമെന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കർത്താവ് വരും, അവൻ രക്ഷിതാവായി വന്നു, എന്നാൽ ആ രക്ഷിതാവ് വീണ്ടും നമ്മളെ ചേർക്കുവാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർപ്പിപ്പാനായിട്ടുള്ളത് മനോഹരമായ ഒരു ഗാനത്തിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിക്കാം. മരിച്ചവരെ ജീവിപ്പാനായി എഴുന്നള്ളുന്ന രാജാവ് ആകാശത്തിലെ ശോഭയേറിയ മേഘത്തിൽ ആഘോഷ സമുന്നതം വരുന്നു. എന്നിട്ട് പറയുകയാണ്, നയവാന്മാർ കാഹളശബ്ദം കേട്ട് പുതുവസ്ത്രം ധരിച്ച് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത അതാണ്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 50-ൽ പരം പ്രാവശ്യം പൗലോസ് ലീഹ പ്രസ്താവിച്ചിട്ടുണ്ട്.
നമ്മളിതെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ വിശ്വാസിയുടെയും മുഴുഭാവി പ്രത്യാശയെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനാണ്. ആ വേദപുസ്തകം ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ ഒരിക്കലും മറന്നുപോകാത്ത മനോഹരമായ ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു വചനമാണിത്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ ഈ വചനമാണെന്ന് നമുക്ക് ഓർക്കാം. നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അനേക രക്തസാക്ഷികൾ ക്രിസ്തുമതത്തിൽ ഉണ്ടായത് ഈ വചനത്തിലെ അതിൻ്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ഞാനും നിങ്ങളും വിസ്മരിച്ച് പോകരുത്. ഇവിടെ രണ്ടാമത് പറയുകയാണ്, ഒന്നാമത് പറയുകയാണ്, ആമേൻ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ പ്രത്യാശിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചത്. 1, കർത്താവിൻ്റെ ഗംഭീര നാദം. എന്താണ് കർത്താവിൻ്റെ ഗംഭീരനാദമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനായി വിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ ജനനം കൊള്ളുകയും അതിനുശേഷം നമുക്കറിയാം കർത്താവ് 30 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു. 30-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷ 33.5 തിരുവയസ്സുവരെയാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ അനേക സംഭവങ്ങളുണ്ട്. കർത്താവ് തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നുവെന്ന് വളരെ വ്യക്തമായി വേദവസ്തുത നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം തൻ്റെ ശുശ്രൂഷ ആരംഭിക്കണമെങ്കിൽ യോഹന്നാൻ്റെ നിര്യാണം ആവശ്യമുണ്ട്. യോഹന്നാൻ രക്തസാക്ഷിയാകേണ്ടതുണ്ട്. ആമേൻ. യോഹന്നാൻ തടവിലായപ്പോഴാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 3.5 വർഷക്കാലം രാവെന്നോ പകലൊന്നോ ഇല്ലാതെ യഹൂദ ജനത്തോട് കൂടി വരുന്ന ഏവരോടും കർത്താവ് തൻ്റെ ചുമതലകൾ പിതാവിൽ നിന്ന് കേട്ടത് പുത്രനിലൂടെ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 40-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓർക്കുക, 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ മാത്രം പോഷിപ്പിച്ച നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുണ്ട്, അവരുടെ കുഞ്ഞുകുട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം വേദപഠിതാക്കന്മാർ പറയുന്നത് ഒരു 15,000+ ആളുകളെ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കാണുന്നു ശേഷിക്കുന്ന 12 കുട്ടകൾ നിറച്ചെടുത്തു. പലപ്പോഴും ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടകൾ നിറച്ചെടുത്തതിനൊരർത്ഥമുണ്ട്. എൻ്റെ ശിഷ്യന്മാരൊരിക്കലും നിരാശപ്പെടരുത്. ഞാന് നിങ്ങൾക്ക് ആമേൻ ഇപ്പോൾ നിങ്ങളുടെ ജീവന് ആവശ്യമായ ആഹാരം തരുന്നുവെങ്കിലും ആമേൻ സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്ന് കേട്ടത് ആമേൻ നിങ്ങൾക്ക് സ്വർഗീയ പറദീസയിലേക്ക് എത്തപ്പെടുവാനുള്ള സ്വർഗീയ മന്ന തരുന്നവനാണെന്നവരെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ 1, കർത്താവിൻ്റെ ഗംഭീരത നമ്മളെപ്പോഴും കേൾക്കുന്നതാ, എന്നാലും നമുക്ക് ശ്രദ്ധിക്കാം. സ്വർഗീയ പറദീസയിൽ വിശ്രമിക്കുന്ന ആത്മാക്കൾ ഗംഭീരനാദത്തിങ്കൽ തങ്ങളുടെ ശവകുടീരങ്ങളിലേക്ക് മടങ്ങി വന്ന് മഹത്വ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. സങ്കീർത്തനം 90:3 യോഹന്നാൻ 5:25, യോഹന്നാൻ 5:28-29 വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാകാം, സ്വർഗീയ പരദീസയിൽ വിശ്രമിക്കുന്ന ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, കായിന് തൻ്റെ സഹോദരനെ കൊല്ലുവാനായിട്ടിടയായി, ഹാബേലിൻ്റെ രക്തവും ചൊരിയുവാനായിട്ടിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഹാബേൽ മുതലുള്ള പഴയ നിയമ ഭക്തന്മാർ ആമേൻ അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ കാലത്ത്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കാലത്ത് ക്രിസ്തു വചനം കേട്ട് വിശ്വസിച്ച വിശുദ്ധന്മാർ
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർ, അവരെ കുറിച്ചാണ് പറയുന്നത്, അവർ സ്വർഗീയ പരദേശത്തിലേക്ക് മാറ്റപ്പെട്ടു. നമുക്കറിയാം, ചുരുങ്ങിയ വാക്കുകളിൽ ഇത് വിവരിപ്പാൻ കഴിയുകയില്ലല്ലോ. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗീയ പരദേശത്തിലേക്ക് മാറ്റപ്പെട്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിൽ വിശ്വസിച്ചാൽ ആമേൻ, നിങ്ങൾ ഒരു നാളും മരിച്ചു പോകയില്ല എന്നുള്ള ആ ജീവന്റെ വചനം കേട്ട് വിശ്വസിച്ചവർ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തു. ദൈവം ആമേൻ അവരുടെ ആത്മാവിനെ മടക്കി വിളിച്ചപ്പോൾ, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൻ്റെ ഭാണ്ഡത്തിലാണ്. ഞാനും നിങ്ങളെ എപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, വിശുദ്ധന്മാർ ആമേൻ, മരിച്ചുപോയ വിശുദ്ധന്മാർ, അവരെ സ്വർഗീയ പരദേശത്തിലേക്ക് കർത്താവ് ആദ്യം തന്നെ ഉയർത്തെഴുന്നേറ്റ ഉടൻ തന്നെ കർത്താവ് അവരെയും കൂട്ടി ആമേൻ സ്വർഗീയ പരദേശത്തിലേക്ക് യാത്രയാകുകയാണ്. നമുക്കറിയാം, ശനിയാഴ്ച ദിവസത്തെ ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു, എന്നിട്ട് വിശുദ്ധന്മാരുമായി അവൻ മുകളിലേക്ക് സ്വർഗീയ പരദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ വിശുദ്ധ മറിയ മറിയാം ആ യേശുവിനെ തൊടുവാനായിട്ട് ചെല്ലുകയാണ്. ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് തൊടുവാൻ ചെല്ലുകയാണ്. ഗുരു പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, കാരണം വിശുദ്ധരെ കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറയുകയാണ്. വേദവസ്തുവും സവിസ്തരം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും, ആമേൻ, കർത്താവ് ആമേൻ പിന്നീടും ശിഷ്യന്മാർക്ക് 40 നാൾ ആമേൻ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. വേദവസ്തുവും പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ചെയ്ത ഒരത്ഭുതമൊന്നുമല്ല, ആയിരങ്ങൾ 10,000 അത്ഭുതങ്ങൾ ചെയ്തു. ആ അത്ഭുതങ്ങൾ എഴുതിയാൽ ഈ ലോകത്തിൽ തന്നെ പുസ്തകം നിറയുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. സ്വർഗീയ പരദീസയിൽ വിശ്രമിക്കുന്ന ആത്മാക്കളുമായി പിതാവിൻ്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥലം സ്വർഗീയ പരദീസയിലേക്ക് അവരെ കൊണ്ടുചെന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് കർത്താവ് വരികയാണ്. 40 നാൾ സകല ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു, ആമേൻ. അതുപോലെ തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ സ്വർഗീയ പരദീസയിൽ വിശ്രമിക്കുന്ന ആത്മാക്കൾ ആ ഗംഭീരനാദത്തിങ്കൾ അവരുടെ ശവകുടീരത്തിലേക്ക് മടങ്ങി വരും. പല ആളുകളും ചിന്തിക്കാറുണ്ട്, മരിച്ചുപോയി, 100 ആണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയവർ അവരുടെ ശവശരീരം എവിടെയാണ്? അത് മൺമറഞ്ഞുപോയി, ചിലർ കടലിലൊക്കെ മരിച്ചുപോയി. നമ്മളിങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാറുണ്ട്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറയുമ്പോൾ, ലോകത്തെവിടെ വിശുദ്ധന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ ശബ്ദം കേൾക്കുകയും ആ ശബ്ദം കേൾക്കുന്ന നാഴികയിൽ അവർ ജീവിക്കേണ്ടതിന് അവരുടെ പഴയ ശരീരം അവിടെ രൂപാന്തരപ്പെടുകയും ആ ശരീരത്തിൽ ആമേൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ജീവിപ്പിക്കുകയും രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ആമേൻ നമ്മൾ കണ്ണു വയ്ക്കുന്നതിനിടയിൽ കർത്താവിൻ്റെ കർത്താവ് മധ്യാകാശ വരുമ്പോൾ അവിടെ അവരെടുക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഒരു കാര്യം കൂടെ അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിച്ചു, രണ്ടാമത് കേൾക്കുന്നത് പ്രധാന ദൂതന്റെ ശബ്ദമാണ്. എന്താണ് പ്രധാന ദൂതന്റെ ശബ്ദമെന്ന് നമുക്കറിയാം. പ്രധാന ദൂതൻ മീഖായേലാണ്. യൂദായുടെ ലേഖനത്തിലും വെളിപ്പാടിലും അതോടൊപ്പം തന്നെ ദാനിയേലിലും ദൈവത്തിന് വേണ്ടി യുദ്ധം നടത്തേണ്ട സന്ദർഭങ്ങളിൽ ആമേൻ മീഖായേലിനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയില്ല എന്ന് ഇയ്യോബ് പ്രസ്താവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കൾ പർദീസയിൽ നിന്ന് തങ്ങളുടെ ശവുടിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ പരിരക്ഷിക്കേണ്ട ചുമതല പ്രധാന ദൂതനായ മീഖായേലിനാണ്. FS 2:2 ആ വാക്യം ഉദ്ധരിക്കുന്നതുണ്ട്, ആമേൻ. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്, മരിച്ചവരുടെയും ജീവനുടേയും ഉയർപ്പിനെ തടസ്സപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പിശാചിനെ ആമേൻ മീഖായേൽ ഇറങ്ങി വന്ന് ശാസിക്കുകയും ആമേൻ അവരുടെ ഉയർപ്പിൻ്റെ തടസ്സങ്ങളെ നീക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ചുമതല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഓർക്കണം, മൂന്നാമതായി അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, വേദപഠിതാക്കന്മാരിൽ ഭൂരിപക്ഷവും പറയുന്നത് ഇങ്ങനെയാണ്,
മൂന്നാമത് ദൈവത്തിന്റെ കാഹളം. 1 കൊരിന്ത്യ 15:52 ദൈവത്തിന്റെ കാഹളത്തിങ്കിലാണ് ജീവനോടിരിക്കുന്ന വിശ്വാസികളുടെ രൂപാന്തരം നടക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കാഹളം ആമേൻ നമ്മൾ കേൾക്കുന്നുവെങ്കിൽ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരു മരണം കൂടാതെ തന്നെ ഈ ശരീരം രൂപാന്തരപ്പെടുകയും നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് കൊരിന്ത്യലേഖനത്തിൽ കൊരിന്ത്യർക്കായി അപ്പോസ്തലൻ പൗലോസ് 15:52 പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മർത്യ ശരീരം രൂപാന്തരപ്പെടണം, അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുന്നത്. എന്നിട്ട് യോഹന്നാനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 11:26 വളരെ വ്യക്തമായി യോഹന്നാൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന ക്രിസ്തു വചനം അപ്പോൾ നിറവേറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അമേൻ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ആ മർത്യ ശരീരത്തെ അമർത്യ ശരീരത്തിലേക്ക് മാറ്റിക്കൊണ്ട്, തേജസ്സില്ലാത്ത ശരീരത്തെ തേജസ്സുള്ള ശരീരത്തിലേക്ക് മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ 33.5 വയസ്സിൽ ലഭിച്ച അതേ ശരീരത്തോടുകൂടെ മരിച്ചുപോയ വിശ്വാസികളും ജീവനുള്ളവരും ആമേൻ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. ഞാൻ കണ്ണിമയ്ക്കുക എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന നമ്മുടെ ഈ ഓൺലൈൻ ചാനലിലൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മളൊന്ന് കണ്ണടച്ച് തുറന്നേ. എത്ര സമയമെടുക്കുന്നുണ്ട്? നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അത് കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആമേൻ. റോമാലേഖനം അതിൻ്റെ ആമേൻ 3:9 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റു പറയുകയും ദൈവവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ നമ്മൾക്ക് അതെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, ഞാൻ പിതാവിൽ നിന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. പ്രിയപ്പെട്ടവരെ, സ്ത്രീയന്മാർ അതുകൊണ്ടാണ് ലോകമെമ്പാടും പോയി ഈ ക്രിസ്തുവിൽ നിന്ന് കേട്ടത്, അവർ കണ്ടത്, അവർ തൊട്ടറിഞ്ഞത്, അവർ അനുഭവിച്ചത്, അവർ പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ആമേൻ. ദൈവത്തിന് വേണ്ടി ആമേൻ ഞാനും നിങ്ങളും ആമേൻ ഈ നാളുകളിൽ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് മടങ്ങി വരുവാൻ തയ്യാറാകണം. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 3:20 ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ചുരുങ്ങിയ വാക്കുകളെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 31 വർഷത്തിനപ്പുറം അഥവാ 1991 ഒക്ടോബർ 11 എൻ്റെ ജീവിതത്തിൽ അമേൻ ഏറിയ ഭാരത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അമേൻ എൻ്റെ പണമോ വൈദ്യശാസ്ത്രത്തിനോ എൻ്റെ ഒരു മകനെ രക്ഷിപ്പാൻ കഴിയുകയില്ലെന്നും, മാത്രമല്ല 3 വർഷത്തിനധികം ആ കുഞ്ഞ് ജീവിച്ചിരിക്കയില്ലെന്ന് വളരെ വ്യക്തമായി ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ആമേൻ അന്നു രാത്രിയിൽ ആമേൻ വേദനയോടെ ഞങ്ങളുടെ ഒരു മുറിയിലേക്ക് കടന്നിയെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നറിയില്ല, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. എന്നാൽ ആമേൻ ഞങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു വചനം എനിക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. കാരണം മറ്റൊന്നുമല്ല, അന്ന് വരെ ഈ ലോകത്തിലെ സന്തോഷത്തിലും മോഹത്തിലും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ആമേൻ എൻ്റെ ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു, എൻ്റെ ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു, അതെല്ലാം എൻ്റെ മുൻപിൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ എനിക്ക് തിരിച്ചറിവുണ്ടായ കാലം മുതലുള്ള എൻ്റെ പാപങ്ങൾ എന്നെ കാണിച്ചു തരുവാനായിട്ടിടയായി തീർന്നു. ഓരോ പാപങ്ങളും കാണുമ്പോൾ ഞാൻ ഉറക്കെ ഇങ്ങനെ നിലവിളിക്കും, കർത്താവേ അത് ഞാൻ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് നിലവിളും. ഒടുവിൽ
ിലെ മുഴുവൻ പാപങ്ങളും തീർന്നു കഴിഞ്ഞപ്പോൾ, അത് ഒരു പ്രകാശമുള്ള ഒരു ബ്ലാങ്കായ ഒരു പ്രതലമായ തീർന്നപ്പോൾ, ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളില് അമേൻ എന്തോ ഒരു സന്തോഷം പൊതിയെ പൊങ്ങി വരുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തിയത് എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോൾ മന്ദമായ സ്വരത്തില് എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും അങ്ങനെ ദൈവസന്നിധിയിലായിരുന്നാൽ നിങ്ങളോടും സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ശിയാ പ്രയോജനത്തില് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിലൂടെ ഒരു സ്കോളിങ് പോലെ ഈ വചനം കടന്നു വന്നപ്പോൾ ഇതെവിടാന്ന് എനിക്കറിയില്ല. പിന്നീടാണ് അത് ഞാൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ആമേൻ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം എന്നെ ഇതുവരെയും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, കർത്താവിനെ എതിരേൽക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കർത്താവും സഭയുമായുള്ള എതിരേൽപ്പ് ആകാശത്തിൽ വെച്ചായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല ക്രിസ്തീയ കോളത്തില് അനേക രക്തസാക്ഷികളുണ്ടായത്. നമ്മുടെ പിതാക്കന്മാർ രക്തം കൊടുത്ത് കാമേൻ കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തിയതാണ്. അതുകൊണ്ടാണ്, എന്താണെന്നറിയാം, അവർക്കറിയാം ഞങ്ങൾ മരിച്ചു പോയാലും ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ജീവിപ്പാൻ പിന്നീട് ഞങ്ങൾക്ക് വേണ്ടി മധ്യാകാശം വരെ വരുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാൻ 14:3 ഒരു വാക്യം കൂടെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, ഇത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കർത്താവിൻ്റെ കാഹളം ഏതു സമയത്തും ഊതാം. നമുക്കറിയാം, സോദോം ഗൊമോറയുടെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പൈശാചികൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അവൻ ഓടി നടക്കുകയാണ്. വിശ്വാസികൾ ഓർക്കണം, അവനാരെയാണ് വിഴുങ്ങുവാൻ ഓടി നടക്കുന്നത്? അവൻ എന്നെയും നിങ്ങളെയുമാ. നമ്മളെ തെറ്റിക്കുവാൻ അവൻ ഓടി നടക്കുന്നത്, കാരണം മറ്റുള്ളവരൊക്കെ അവൻ്റെ കയ്യില. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ആമേൻ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം കൂടെ പങ്കുവെച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ ഈ ഓൺലൈനിലൂടെ നമ്മുടെ ഈ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആമേൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അത് വലിയൊരു അനുഭവമാണ്. ഞാനിവിടെ എൻ്റെ ഭവനത്തിൽ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ ഒരു ആമേൻ ഒരു 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 നായ്ക്കളുടെ ഒരു കൂടി ഞാൻ പടിയുവാനിടയായി. അതിൽ ആമേൻ വിലയേറിയ രണ്ട് നായ്ക്കളെ കൊണ്ടുവരുവാനിടയായി. ദൈവമായി എനിക്ക് ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എൻ്റെ വീടിന് ചുറ്റും ഞാൻ മതിലുകൾ കെട്ടി. ഞാൻ പറയുന്നത് ഇപ്പോഴും ഓർക്കുന്നു. ഒരു മാതാവ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചുറ്റും മതിൽ കെട്ടിയതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കെട്ടിയതിന് ഒരു കാരണമേ ഉള്ളൂ, ആരെങ്കിലും ഞങ്ങളുടെ ഭവനത്തെ ആക്രമിക്കുവാൻ വന്നാൽ ഞങ്ങൾക്ക് രണ്ട് പട്ടികളുണ്ട്, ആ പട്ടികൾ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് കരുതിയാണ് ആ നായ്ക്കളെ വളർത്തിയത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് 1.5 വയസ്സായിട്ടും ആ നായ്ക്കൾ കുരയ്ക്കുന്നില്ല. അമ്മേ, എനിക്ക് വളരെ വേദന തോന്നി. ഞാനതിനെ അടിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ അതിനെ അടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ പറയും, അമ്മേ, ഈ ആ സംസാരിക്കാത്ത മൃഗങ്ങളെ അടിക്കുന്നു ദോഷമല്ലേ? ഞാൻ അടിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ അടിച്ചത് അത് കുരയ്ക്കാഞ്ഞിട്ടാ. നിങ്ങൾക്കറിയണമോ, ഈ ദേശത്തുള്ള രണ്ടാളുകളെ ഞാൻ വിളിച്ചു വരുത്തി, ആ നായ്ക്കുട്ടികളെ അവർക്ക് കൊടുത്തു, അവർ സന്തോഷത്തോടെ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നായ്ക്കുട്ടികൾക്ക് എന്ത് സംഭവിച്ചത്, കുരയ്ക്കുന്നുണ്ടോ? ഒരു കുഴപ്പവുമില്ല, സന്ധ്യയാകുമ്പോഴത്തേക്ക് അത് കുരയ്ക്കുന്നുണ്ടെന്ന് പറയാനിടയായി തീർന്നു. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അമേൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ 1991 October 14 ഒരു ശബ്ദം കേൾക്കുവാനിടയായി. ഭയപ്പെടേണ്ട എന്ന ശബ്ദം ഞാനിവിടെ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 366 ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് ഞാനും നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും കടന്നു വന്നെങ്കിൽ നമ്മളെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുടെ വലയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളില്
ഒരു ഗാനം എഴുതുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഗാനം എഴുതണമെന്ന്. എന്നാൽ അതിന് പിന്നിൽ ഞാനൊരു വീഴ്ചയിലൂടെ കടന്നു പോകേണ്ടി വന്നു, വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മേ, നമ്മുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ തൊട്ടു തലോടുന്നൊരു ദൈവമുണ്ട്. വേദനയുടെ മധ്യത്തിൽ വേദനയോടെ കരയുമ്പോൾ അമേൻ, അവൻ്റെ കരം തൊട്ട് എന്നെ സൗഖ്യമാക്കിയത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തിൽ നടക്കുന്ന ശുശ്രൂഷ കഴിഞ്ഞ 31 വർഷമായി അത് നടക്കുകയാണ്. 1993 സെപ്റ്റംബർ 17 തീയതി ആരംഭിച്ച ശുശ്രൂഷ ഒരു വ്യാഴാഴ്ച പോലും മുടങ്ങാതെ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് ഈ ലോകത്തിൽ ഒരു കൊച്ചു ജീവിതമാണ് ഉള്ളത്. അത് എപ്പോഴവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവൻ മാറ്റപ്പെട്ടാൽ നമ്മൾ സ്വർഗീയ പ്രതീക്ഷയിലേക്കാണ് പോകുന്നത്. അതുപോലെ അല്ലേ ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ പ്രാണനെ അഥവാ പാതാളത്തിൽ വിളിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണൻ അഥവാ പാതാളത്തിലേക്കാണോ പോകുന്നത്? ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, കർത്താവിൻ്റെ ഗംഭീരനാദം. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു, മരിച്ചുപോയ വിശുദ്ധന്മാർ അവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ തക്ക വണ്ണം എടുക്കപ്പെടേണ്ടതിനാണ് ആ കർത്താവിൻ്റെ ഗംഭീരനാദം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടെ ഞാൻ ഓർപ്പിക്കാം. ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് കടന്നു ചെന്നു. വിശദീകരിപ്പാൻ സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കട്ടെ. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, കർത്താവിനെ ആളുകൾ പരിഹസിച്ചു, അവൻ മരിച്ചിരിക്കുന്നു, അവൻ നാറ്റം വച്ചിരിക്കുന്നു, 4 നാളായിരിക്കുന്നു, അമേൻ, അവനെ എങ്ങനെ ഇവന് ജീവിപ്പാൻ കഴിയും? എന്നാൽ കർത്താവ് തൻ്റെ ലാസറിൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് ആ വലിയൊരു അത്ഭുതം നടക്കുന്നതിൻ്റെ പിന്നിൽ അവിടെ കൂടി വന്ന ജനങ്ങളെല്ലാം കർത്താവിനെ അനുധാവനം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ഓർക്കണം, നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു രോഗി സൗഖ്യമായാൽ അത് എന്റെ കഴിവോ മിടുക്കോ എന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭുവാ. നേരെ മറിച്ച് എന്റെ ദൈവത്തിന്റെ പ്രവർത്തനമാണ് അവിടെ നടന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, അവൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിപ്പീൻ, അവൻ വരുമ്പോൾ നിങ്ങളെ ചേർക്കുമെന്ന് പറയുവാൻ ഏതൊരു ദൈവദാസനും കഴിയുന്നുവെങ്കിൽ അതാണ് സുവിശേഷം എന്ന് പറയുന്നത്, അതാണ് സദ്വാർത്ത എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഏറെയൊന്നും പറയാനില്ല, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് പറയാനുണ്ട്, അതൊന്ന് മാത്രമാ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ആ സുവിശേഷം എന്ന് ലോകം മുഴുവൻ അമേൻ മീഡിയകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാദിവസം. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തിക്കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് പറയേണ്ടതെന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രമേ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അരുതാത്തൊരു വാക്കും എൻ്റെ വായിൽ നിന്ന് വരരുത്, എനിക്ക് അമേൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ നാവിന്മേൽ തരണമെന്ന് പറയും. അതുകൊണ്ട് ആരും മറക്കരുത്. 1 തെസ്സലോനിക്കർ 4:16 വാക്യം, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, അത് മുഴങ്ങാറായി. ഞാൻ ഓർപ്പിച്ചതുപോലെ നോഹയുടെ കാലം പോലെ ഒരു കാലം വരുമ്പോൾ, സോദോം ഗോമരയുടെ കാലം പോലെ ഒരു കാലം വരുമ്പോൾ എന്റെ കർത്താവിന്റെ വരവാകും. മാത്രമല്ല, കർത്താവിൻ്റെ അതേ ജാതികളുടെ സംഖ്യ തികയുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവാകും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ സുവിശേഷം കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അമേൻ ഇത് കേൾക്കുന്നുവെങ്കിൽ, ഇത് മുഴുവനായി കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവേ, ഇത് ലോകത്തെല്ലായിടത്തും കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അതേ യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം, ക്രിസ്തുവോ വളരെയണം. അതുമാത്രമാണ് കർത്താവേ ഞങ്ങളുടെ ലക്ഷ്യം. ഇതിന് കർത്താവേ ഈ വചനത്തിലൂടെ അനേകര് ജീവിക്കുന്ന യേശുവിനെ, ഇന്നും സൗഖ്യമാക്കുന്ന യേശുവിനെ, ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവത്തെ വിശ്വസിപ്പാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.